നമസ്കാരം. അയോധ്യ ഒരു പുതിയ ഇന്ത്യയുടെ പുതിയ തുടക്കം. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ലോകം മുഴുവൻ രാമമന്ത്രം മുഴങ്ങി. ഇനി മന്ത്രധ്വനികളുമായി കാത്തിരിപ്പ്, പ്രതീക്ഷയോടെ ഭക്തി നിർഭരമായ കാത്തിരിപ്പ്. ആ മഹാക്ഷേത്രം, ആ മഹാമണ്ണിൽ, അയോധ്യയിൽ, രാമന്റെ ജന്മഭൂമിയിൽ ഉയരുന്നതും കാത്ത്, വാസ്തുവിദ്യയുടെ സകല മകുടമായ ഭാവങ്ങളും ചേർത്ത് വച്ചുകൊണ്ട് ആ ക്ഷേത്രം ഉയരുന്നതും കാത്തുള്ള ഒരു പ്രതീക്ഷാനിർഭരമായ, ഭക്തി നിർഭരമായ കാത്തിരിപ്പാണ് ഓരോ ഭാരതീയനും. 130 കോടി ജനങ്ങളിൽ നാമുണ്ട്, നമ്മളെല്ലാവരുമുണ്ട്. ഇല്ലാത്തവരെ കൂട്ടിയാണ്, അതായത് ഇതിനോട് ചേരാത്ത രാജ്യവിരുദ്ധരെ അല്ലെങ്കിൽ സാംസ്കാരിക വിരുദ്ധരെ, ഒന്നുമറിയാത്ത അല്ലെങ്കിൽ ഒന്നുമറിയുന്നില്ല എന്ന് നടിക്കുന്ന കുറെ ആളുകളെ മാറ്റി നിർത്തിയാണ് ഇന്നലെ പ്രധാനമന്ത്രി അത് പറഞ്ഞത് എന്ന കാര്യം ആമുഖമായി പറയട്ടെ. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നവരോടും, കറുത്ത പ്രതലത്തിൽ പോസ്റ്റ് ഇടുന്നവരോടും ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങളൊക്കെയുണ്ട്, ഭാരതീയരുണ്ട്, സംസ്കാരത്തെ സ്നേഹിക്കുന്നവരും സനാതന മൂല്യങ്ങൾ പിന്തുടരുന്നവരും യഥാർത്ഥ ഭാരതീയരും ഉണ്ട് എന്നുള്ള കാര്യം. അത് നാനാജാതി മതസ്ഥരായ യഥാർത്ഥ ഭാരതീയർ ഇതാ രാമക്ഷേത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇന്നലെ RSS മേധാവി, സത്സംഘചാലക്, പൂജനീയ മോഹൻ ഭാഗവത് ജി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ആ പ്രതീക്ഷയും ആ ഭക്തിയും ആ ഒരു സ്ഥൈര്യവും ധൈര്യവും ഒക്കെ നിഴലിച്ച് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറയുന്നു, ഇത് പുതിയ ഇന്ത്യയുടെ തുടക്കം. ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള അടിസ്ഥാനമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം കൂട്ടായ്മയുടെ, ഒത്തൊരുമയുടെ, സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ പ്രതീകമായി ഉയരുന്നത് എന്നാണ് പൂജനീയ സർസംഘചാലക് മോഹൻ ജി ഭാഗവത് പറഞ്ഞത്. ശിലാന്യാസ പൂജകൾക്ക് ശേഷം നടന്ന ചടങ്ങിൽ അദ്ദേഹം വളരെ, ആ ഒരു ചടങ്ങിലൊക്കെ അദ്ദേഹം വളരെ നിർനിമേഷനായി, ശ്രദ്ധിച്ചാൽ കണ്ടവർക്കൊക്കെ അറിയാം, വളരെ സൈലൻ്റായി, വളരെ സാധു മനസ്സോടുകൂടിയാണ് അദ്ദേഹം അതിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പുഞ്ചിരിക്കുന്ന ആ ഒരു ഭാവം ആ ചടങ്ങിൽ ഉടനീളം പ്രധാനമന്ത്രിക്കൊപ്പം ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. 18 ആണ്ടുകൾ നീണ്ട അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിടാൻ സാധിച്ചത്. RSSന്റെ കഴിഞ്ഞ 30 വർഷത്തെ ശ്രമം ഇതോടെ ഫലം കണ്ടു എന്നും സർസംഘചാലക് പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, നമ്മളൊരു ശപഥമെടുത്തിരുന്നു, ഇവിടുത്തെ ഭാരതീയർ, രാജ്യസ്നേഹികളായ ഭാരതീയർ ഒരു ശപഥം എടുത്തിരുന്നു, 20-30 വർഷമെടുത്ത് മാത്രമേ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാവൂ എന്ന് അന്നത്തെ RSS അധ്യക്ഷൻ ബാലാ സാഹേബ് ദേവറസ് പറഞ്ഞത് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതിനായി നാം ചെയ്ത അധ്വാനത്തിൻ്റെ 30-ാം വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ശപഥം നിറവേറ്റിയതിൻ്റെ ആഹ്ലാദം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നാണ് സർസംഘചാലക് വളരെ ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ, ഭക്തിയോടെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള പോരാട്ടത്തെ സംഘടനാ നിർദ്ദേശമായി കണ്ട് ഇന്ത്യ മുഴുവൻ രാമസന്ദേശം എത്തിച്ച LK അദ്വാനിജി, അദ്ദേഹത്തിൻ്റെ ആ രഥയാത്രയും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ആ LK അദ്വാനി, ലാൽ കൃഷ്ണ അദ്വാനി എന്ന ആ ഒരു യോദ്ധാവിനെ, ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും ആ വയോവൃദ്ധനെ, ഇന്ത്യയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ആ പ്രചാരകനെ അദ്ദേഹം ഓർത്തു. ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചതിൻ്റെ പൂർത്തീകരണം സ്വന്തം ഗ്രഹത്തിലിരുന്ന് അദ്ദേഹം കാണുന്നു. ഭവ്യമായ ഈ ചടങ്ങിന് എല്ലാ അനുഗ്രഹവും അദ്വാനിജിയുടെ ആ രാമമന്ത്രം മുഴങ്ങുന്ന ആ മാവിൽ നിന്ന് ആ അനുഗ്രഹം ഒഴുകിയെത്തുന്നു എന്ന് വളരെ വികാരഭരിതനായിട്ടാണ് മോഹൻ ഭഗവത് ജി പ്രഖ്യാപിച്ചത്. ഇന്ന് നമുക്കൊപ്പമില്ലാത്ത പലരെയും അദ്ദേഹം ഓർമ്മിച്ചു. അശോക് സിംഗാൾ, മഹന്ത് അവൈദ്യനാഥ് ഉൾപ്പെടെയുള്ള മഹാപുരുഷന്മാർ സൂക്ഷ്മരൂപത്തിൽ ഇവിടെ സന്നിഹിതരായി അനുഗ്രഹം ചൊരിയുന്നുണ്ടെന്നും ഹിന്ദു സംസ്കാരം അനുസരിച്ച് നാം അതെല്ലാം നമ്മുടെ ഹൃദയത്തിലേറ്റുകയാണെന്നും സർസംഘചാലക് പറയുകയുണ്ടായി. ക്ഷേത്രം പണി തീരുന്നതിന് മുൻപേ അയോധ്യയെ ഏറ്റവും മികച്ച ഭരണകേന്ദ്രമാക്കി മാറ്റുക എന്നത് ഓരോ ഭാരതീയന്റെയും കർത്തവ്യമാണെന്നും സർസംഘചാലക് കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, ഇത് ഒരു വികസനത്തിൻ്റെ സ്വപ്നം കൂടിയാണ്, ഇതൊരു പ്രതീക്ഷയുടെ സ്വപ്നം കൂടിയാണ്, ഇത് ഭക്തിയുടെ മാത്രമല്ല, ഇത് ഒത്തൊരുമയുടെ, കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ ഒപ്പം തികഞ്ഞ രാമഭക്തിയുടെ ഒരു പ്രതീകമാണ് ഈ രാമക്ഷേത്രം. ഇത് ഇവിടെ ഉയരാൻ പോകുന്നത്, ഇവിടെ വികസന സ്വപ്നങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ 3-ാമത്തെ ക്ഷേത്രം എന്നുള്ള ഖ്യാതിയിലേക്ക് നമ്മുടെ ഈ ക്ഷേത്രം ഉയർത്തപ്പെടും. തീർച്ചയായും ആ പ്രതീക്ഷയും ആ ഒരു വിശ്വാസവും ഒക്കെ തന്നെയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ്, ഇത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, സനാതന ധർമ്മ സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങളുടെയും വിചാരധാരയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ ഉയർന്നു പൊങ്ങുവാൻ പോകുന്നത്. മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാന്മാരും ഒരുപാട് പേർ ഇതിനായി വിയർപ്പൊഴുക്കി, ചോരചിന്തി, എത്രയോ ആയിരക്കണക്കിന് പേർ രാമഭക്തർ
കാൽനടയായി അവിടെ എത്തി സ്വന്തം ജീവനും ജീവിതവും ഈ രാമക്ഷേത്രത്തിനായി ഇതിനു വേണ്ടി മാത്രമായി ഉഴിഞ്ഞുവെച്ചു. ശ്രീരാമ ഭഗവാന്റെ പാദങ്ങൾ പിഞ്ചുപാദങ്ങൾ പതിഞ്ഞ ഈ മഹാനഗരി ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരുകയാണ്. ഈ ക്ഷേത്രം പണി പൂർത്തിയാകുന്നതോടുകൂടി തന്നെ എങ്ങനെ നോക്കിയാലും വികസനത്തിന്റെ അല്ലെങ്കിൽ ടൂറിസം സിദ്ധാന്തങ്ങളുടെ ഭക്തിയുടെ എല്ലാം ഒരു നിറകുടമായി തന്നെ ഈ അഞ്ച് താഴികക്കുടങ്ങൾ ഭാരതത്തിന്റെ അഭിമാനമായി നിലകൊള്ളും, ഉറപ്പാണ്. ഭാരതത്തിന്റെ അഭിമാനമായി നിലകൊള്ളും. 130 കോടി ജനങ്ങളിൽ ഞങ്ങളുണ്ട്, ഞങ്ങളുണ്ട്. തീർച്ചയായും ടീം തത്വമയി എല്ലാവിധ പിന്തുണകളോടും എല്ലാവിധ ഭക്തിയോടും കൂടി എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഇതിന് ഇന്നലെ നമ്മളുടെ ആ ലൈവ് ടെലികാസ്റ്റ് എത്രയോ ആയിരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് അത് കണ്ടു. എത്രയോ പേർ സന്ദേശങ്ങൾ അയച്ചു, അഭിനന്ദനങ്ങൾ അയച്ചു. തീർച്ചയായും അഭിനന്ദനങ്ങൾ അയച്ചവർക്കും സന്ദേശങ്ങൾ അയച്ചവർക്കും തത്വമയി പ്ലാറ്റ്ഫോമിലൂടെ ആ ഒരു മഹത് സംരംഭം കണ്ടവർക്കുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ശ്രീരാമ ഭഗവാന്റെ പേരിൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇതാ നമ്മൾ പ്രതീക്ഷയോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഉറച്ച കാൽവയ്പ്പുകളോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ആ മഹാക്ഷേത്രം പണിതീരുന്ന ആ പ്രതിഷ്ഠാദിനം കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ജയ് ശ്രീരാം. Thank you.